ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മരിയ മനൻ തക്കു. അപ്പൊ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തക്കുവിന് ചെറിയൊരു മേക്ക് ഓവർ ചെയ്യാൻ പോണ്. അതായത് തക്കുവിന് എല്ലാവരും ആണായിട്ടല്ല കണ്ടിട്ട്, അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു പെൺകുട്ടിയായിട്ട് തക്കുവിനേക്കാൻ പോണ്. അപ്പൊ നമ്മൾ അതിനുള്ള ഡ്രസ്സാണല്ലോ നമ്മുടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്രേ ഉള്ളൂ, തക്കുവിനെ മേക്ക് ഓവർ ചെയ്ത് നമ്മളൊരു പെൺകുട്ടിയാക്കാൻ പോവാണ്. തക്കുവിനെ ഇവിടെ സെറ്റ് ആയിട്ട് നമ്മൾ നിർത്തിയേക്കാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീടി നടന്നത്രേ ഉള്ളൂ, തക്കുവിനെ നമ്മൾ പെൺവേഷം കെട്ടിയിട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ. ഓ, അപ്പൊ നമ്മുടെ അമ്മയും അനീതി ആരും ഇവിടെ ഇല്ലട്ടോ. അനീതിക്ക് ഈ ജോലിയുടെ കാര്യത്തിന് സെറ്റ് ആയിട്ട് അവൾ അങ്ങനെ പോയേക്കാണ്. അപ്പൊ അവളിപ്പോ ഹോസ്റ്റലിലാണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ. പിന്നെ ഉള്ളത് അനീനാണ്. അനീനാണെങ്കിൽ അമ്മമാരുടെ അടിക്ക് പോയിക്കാണ്. പിന്നെ അമ്മ പണിക്ക് പോയിട്ട് വന്നിട്ടില്ല. അപ്പോ എന്താ പറയാ, അമ്മ വരുന്നവരെ തക്കുവിന് വേഷം കെട്ടി നിർത്തണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മക്ക് ഈ കാണുന്നില്ല ആഗ്രഹം, അമ്മ പറയും ചെയ്തതാണ്. അപ്പൊ അമ്മ വരുന്നവരെ നമുക്ക് ഈ വേഷം കെട്ടി തക്കു നിർത്തണം, അമ്മയുടെ റിയാക്ഷനുകളിലെ കാരണം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് തക്കുവിന്റെ മേക്കപ്പ് കയറിലേക്ക് കിടക്കാം. ഓക്കെ. പിന്നെ ഗൈസ്, നമ്മളിപ്പോൾ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തക്കുവിന് വേണ്ടി പിച്ചിട്ട് പെൺവേഷം കിട്ടിക്കുമ്പോൾ കുറേ പേര് നെഗറ്റീവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കമൻ്റ് ഇടും. അപ്പോൾ അത് നമുക്കറിയാം. അപ്പോൾ അത് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. കാരണം നമ്മളിടുന്ന എല്ലാ വീഡിയോസിലും ഭൂരിഭാഗം വീഡിയോസിലും ഒരാളെങ്കിൽ ഒരാൾ നമുക്ക് നെഗറ്റീവായിട്ട് കമൻ്റ് ഇടുന്നുണ്ട്. അതും ഒരാൾ കമൻ്റ് ഇട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, ആ കമൻറ്റ് സെക്ഷനിൽ മൊത്തം നെഗറ്റീവ് കമൻറ്റുകളായിരിക്കും. അപ്പോൾ നമ്മളിട്ടുന്ന എല്ലാ വീഡിയോസിലും ഒരാളെങ്കിൽ ഒരാൾ കമൻറ്റ് ഇടാണ്ടിരുന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പറയാണ്, അപ്പോൾ ആ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ. കാരണം അത് തക്കു വലുതായി കഴിയുമ്പോൾ തക്കുവിനൊരു ഒരു ചെറുപ്പത്തിൽ ഇങ്ങനെ കാണിച്ച് ഇതാക്കിയല്ലോ, അങ്ങനത്തെ ഒരു രീതിയിൽ അവനൊരു വലുതാകുമ്പോൾ അവനൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും ഞങ്ങളുടെ എല്ലാവരും ഒത്ത് എന്താ പറയുക, ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ് തക്കുവിന് അതിന് വേഷം കെട്ടിക്കുക എന്നുള്ളത്. അതിപ്പോൾ ഞാനേലും അങ്ങനത്തെ വേഷം കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് പെൺവേഷം കെട്ടി ഞാനും നടന്നിട്ടുണ്ട്. അതായത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫണ്ണി എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ നെഗറ്റീവായിട്ട് എടുക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി തക്കുവിൻ്റെ കാര്യങ്ങളൊക്കെ ഡ്രസ്സ് മാറ്റി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറാനായിട്ടുള്ള പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ. ഇപ്പൊ ഗായ്സ്, ഇതേ നമ്മള് തക്കുവിനെ കസേരമ അതേ ഇരിക്കാണ് മേക്കപ്പ് ഇടാനായിട്ട്. ഹായ് 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 അതന്നെ. അപ്പൊ ഇതേ ഗായ്സ്, തക്കുവിനെ നമ്മൾ കസേരയിൽ എഴുതിയേക്കാണ്. അപ്പൊ അതേ ഈ ചെയർ നമ്മള് വീഡിയോ കിട്ടപ്പോ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ചെയർ നമ്മൾ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇതിന് എത്ര എത്ര അടി? 900 ആയിരിക്കും താഴെയുള്ളൂ. അപ്പോ എന്നിട്ട് ലിങ്ക് ഞങ്ങൾ നോക്കട്ടെ. അത് കുറെ പേര് ലിങ്ക് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ലിങ്ക് കാര്യങ്ങൾ നമ്മൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അയച്ചിടാം. കാരണം ഇത് വാങ്ങിയിട്ട് കുറച്ചാളായി. അപ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലായിട്ട് നമ്മിട്ടുണ്ടാവും. അപ്പൊ അതേ തക്കുവിന് നമ്മളിവിടെ സെറ്റാക്കി ഇരുത്തേക്കാണ്. അപ്പൊ അതേ തക്കുവിന് കിട്ടിയ ഡ്രസ്സ് ഇവിടെ ചെയ്യാൻ കാണിച്ചിടത്തേ. അതെ, ഇതാണ് തക്കുവിന് നമ്മളിന്ന് ഇടിക്കാൻ ഡ്രസ്സ്. രണ്ടെണ്ണം ഉണ്ട്, ഒരെണ്ണം അവിടെ ഇരിക്കാണ്. അപ്പോൾ ഈ ഡ്രസ്സാണ് തക്കുവിനെ ഇടിപ്പിക്കാൻ പോകുന്നത്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള കമ്മലില്ല. അപ്പോൾ പൊട്ടും മാലയും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് ഇവിടെ സെറ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും തക്കുവിൻ്റെ മേക്കപ്പിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, തക്കു ആദ്യമായിട്ടാണ് കൺവാഷി കിടാൻ നേരത്ത് ആനം കണ്ടിരിക്കുന്നത്. തുടങ്ങി പറഞ്ഞോളൂ. അതേ സുന്ദരനാകാൻ പോവാ. സുന്ദരി സുന്ദരി തക്കുവിനെ സുന്ദരിയാക്കാൻ പോകുന്നു. അടുത്തത് പൊട്ടാണ് കുത്തണത്. കമ്മലായിട്ടാണ് നമ്മൾ കുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഭംഗി ഉണ്ടാവും അറിയാൻ പാടില്ല. കുഴപ്പമില്ല, ചെറിയൊരു കിടുങ്ങ കിടന്നിട്ട് കടുങ്ങുമണി കടുക്കം പോലെ കിടക്കണ്ട് ചെറുതായിട്ട്. ഹായ് സുന്ദരി, എന്റെ സുന്ദരി. ഹായ്, നല്ല എക്സ്പ്രഷൻ ആണ്. എന്ത് ചെയ്താലും ആദ്യം എക്സ്പ്രഷൻ ഇടാൾ നേരല്ലത് നേരല്ല പൊട്ടു തൊടാറില്ല. ഓ ഗൈസ്, അങ്ങനത് ഇനിയുള്ളത് നമ്മള് മാല ഇടിക്കല്ലെന്ന് വെച്ചു. കാരണം മാല ഓൾറെഡി ഉള്ള കാരണം പിന്നെ അവരുടെ ഇടിക്കണ്ടെന്ന് വെച്ചിട്ട് അപ്പൊ അതേ ഉള്ള ഒരു ഇത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാണ്. അപ്പോ ഈ പെണ്ണുങ്ങളുടെ ഒരു ഇത് തക്കുന് വരുന്നില്ല, എന്താന്നറിയാൻ പാടില്ല. എന്നാലും ചെറിയൊരു ഇതുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ തോന്നല്ലെങ്കിൽ ചിലപ്പോൾ എടുത്ത് പുറത്തേക്ക് ഇരുത്ത് കഴിയുമ്പോൾ ശരിയായിരിക്കും. പേരക്കുറപ്പ് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പുറത്തെടുത്ത് കാണിച്ചു തരാം തക്കുവിനെ. ഓ, ആളുതീ ഊരാൻ നോക്കണു ഗൈസ്, ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓ, ഇപ്പോൾ ഗൈസ് ദേ തക്കുവിനെ നമ്മൾ ഉടുപ്പൊക്കെ ഇടിയിച്ച് മാരിക്ക് കുണ്ടി കൊണ്ടുവന്നേക്കാൾ. അയ്യോ,
അയ്യോ തക്കുവനെ ദേ സുന്ദരിയാക്കിയാണ്. അയ്യോ അയ്യോ ഗൈസ് തക്കുവനെ നൈസ് ലുക്ക് വന്നട്ടാ. തക്കു സാ ഇഞ്ചിട്ട് കാണേ. അയ്യോ നമ്മുടെ മെഷീൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടാണ്. ഇനിയിപ്പോ അമ്മ വന്നിട്ട് വേണം കാണാനായിട്ട് എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ അറിയണ്ടേ. കാരണം അമ്മയുടെ റിയാക്ഷനും അനിയന്റെ റിയാക്ഷനും ഒക്കെ കാണണം. അപ്പൊ അനിയത്തി ഇവിടെ ഇല്ല. അനിയത്തി പറഞ്ഞല്ലേ അവള് കോഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നെ ജോലി കാര്യങ്ങളൊക്കെ ഇട്ട് തന്നെ പോയേക്കാണ്. അപ്പോ ഇനിയിപ്പോ ബാക്കി നമുക്ക് അമ്മ അനിയനും വന്നിട്ട് റിയാക്ഷൻ കാണാം. ഓക്കെ. അപ്പൊ കാശ്തി അമ്മ വരേണ്ട സമയത്തുണ്ട്. അനിയന്തി ഇപ്പൊ തന്നെ വന്ന് കയറിയുള്ള അമ്മയോട് വീട്ടിപ്പന വന്ന് കയറി. അപ്പൊ തന്നെ ഞാൻ ഇറങ്ങാൻ നിൽക്കായിരുന്നു അമ്മേനെ കൊണ്ടുവരാനായിട്ട്. അപ്പൊ അനപ്പൊ നിൽക്കുന്ന ഒരു തനിയും വന്ന് വാതിൽ മൂട്ടി. അപ്പോ ഞാൻ വന്ന് നോക്കി പനി. അപ്പൊ ഞാൻ അപ്പൊ തന്നെ തക്കുവിനോട് ഒളിപ്പിച്ച് നിർത്തി. കാരണം അമ്മേനെ കൊണ്ടുവരാൻ വേണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എടാ നീ അന്ന് പോയിട്ട് അമ്മേനെ കൊണ്ടുപോയോ, ഞാൻ പോകണ്ട നീ വീട്ടായിരുന്നു പറഞ്ഞു. അപ്പൊ അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തക്കുവിനെ ഒരു കോസ്റ്റ്യൂം ഇട്ട് നിർത്തിയേക്കാണ്. അപ്പൊ നീ കണ്ടിട്ടില്ലെന്ന് വെച്ചപ്പോ പറഞ്ഞു ഇല്ല ഞാനെ കാണുന്ന അവിടെ പുറത്തില്ല എന്നൊക്കെ പറഞ്ഞ ആളങ്ങനെ പോയി. അപ്പൊ കണ്ടിട്ടില്ല. അപ്പൊ തക്കുവിന് തന്നെ ഉറക്കായിരുന്നു അവള്. കാരണം നമ്മൾ ഇടി ഉച്ച ആ ടൈം ഒരു ഒരു മൂന്ന് മണി ആ ടൈം എവിടെ എടുത്താ അമ്മ അഞ്ചു മണി ആ ടൈം അമ്മ ഒരു മൂന്ന് നാല് മുക്കാലായിട്ടുണ്ട്. അപ്പൊ തക്കു തന്നെ ഉറങ്ങായിരുന്നു. അപ്പോ നൈസായിട്ട് വാച്ചിന് ഈ സൈഡിൽ ഇവിടെ എവിടെയെങ്കിലും ഇരുത്തിയിട്ട് തക്കു വന്ന് അമ്മയും അനിയനും വന്നേ അമ്മ രണ്ടുപേരെയും കാണിച്ചു കൊടുക്കണം. അപ്പൊ എന്താ റിയാക്ഷൻ എന്ന് പറയാൻ പറ്റും. കാരണം വലിയ റിയാക്ഷൻ ഒന്നുമല്ലോ. പക്ഷെ അമ്മ അതായത് ഇപ്പൊ നമുക്ക് ഈ ഡ്രസ് കിട്ടിയിട്ട് ഒരു ഒരാഴ്ചക്ക് എടുത്ത് ആവാറായിട്ടുണ്ട്. അപ്പൊ അമ്മ ആ ഡ്രസ് കിട്ടി പിറ്റേ ദിവസം തുടങ്ങി അന്ന് തുടങ്ങി പറയുന്നതാണ്. പക്ഷെ നമ്മള് കുറച്ചാളിങ്ങനെ അമ്മേന്റെ അടുത്ത് പറഞ്ഞു എടാ വീഡിയോ എടുക്കടാ തക്കു നിന്ന് അങ്ങനെ കാണട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ വന്നിട്ട് അമ്മയുടെ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതെ മാലയാണ്. അതെ തക്കുവിന് നമ്മള് മൂക്കുത്തിയൊക്കെ കുത്തിയിട്ടുണ്ട്. ഞാൻ മൂക്കുത്തിയ സുന്ദരി ഏട്ടൻ കേട്ടാ നീ ആരാ തക്കുവോ നീയാണത്. തക്കുവിന്റെ ലുക്കും കാര്യമില്ല നമ്മൾ നേരത്തെ കുറച്ചുകൂടി ഡിഫറെന്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നീ ഇവിടെ വിളിച്ചോ. അങ്ങനെ കാണണ്ട അങ്ങനെ കാണണ്ട ഇവിടെ ഇരിക്കി. തക്കുന് നമ്മള് ഡ്രസ് അടിപ്പിച്ചത് ഇവിടെ ഇരുത്തേക്കാണ്. ആ സുന്ദരി അതേ വാവിച്ചു പിടിക്കാണ്. അപ്പൊ അതേ നമ്മള് വാതില് തക്കു പുറത്തേക്ക് കിടക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വാതില് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം തക്കു ഫുൾ ടൈം പുറത്ത് ഇങ്ങനെ ഇറങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോ അതന്നെ നമ്മള് വാതില് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തക്കുവിനെ നമുക്ക് ഇവിടെ ഒളിപ്പിച്ചു നിർത്താൻ വേണ്ടി അമ്മാമ വരുമ്പോ ആ നമുക്ക് കാണിച്ചു കൊടുക്കാം. അത് വീണ്ടും തുടങ്ങിയില്ലേ ശരിയോ. അതോ സൂപ്പറല്ലേ മൂക്കുത്തി കളഞ്ഞാ. അയ്യോ അത് കളഞ്ഞു പക്ഷെ ഞങ്ങക്ക് തോന്നിയും തോന്നിയ ആ എനിക്ക് ഞാൻ തോന്നിയില്ല. ഗൈസ് അപ്പ അമ്മയുടെ നല്ല റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. അമ്മയ്ക്ക് സർപ്രൈസ് ആയി. അമ്മ വിചാരിച്ചെന്നാ ഡീക്കുന്നു അങ്ങനെ ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ കഴിഞ്ഞിട്ട്. അപ്പൊ ബൈ ദ ബൈ തക്കുവിന്റെ കോസ്റ്റ്യൂംകാരിലൊക്കെ ഇനി വരണം. അതേ അമ്മ വീട് ഡ്രസ് മാറാൻ പോകണം. അപ്പൊ ഗൈസ് എന്ത് വേണ്ടി എന്ന് പറയുന്നത് ഇത്ര ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു. ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോ ആരും നെഗറ്റീവായിട്ട് പറഞ്ഞാൽ എടുക്കരുത്. കാരണം എന്താ പറയാ തക്കുവിനെ നമ്മളൊരു ഫണ്ണി ആയിട്ട് എന്താ പറയാ നമ്മുടെ നമുക്ക് കാണാൻ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മള് ഇപ്പൊ ഇതൊരു പെൺകുട്ടികളെ അവർ കാണുന്നുണ്ടെങ്കിൽ ഒരു ആൺകുട്ടിയിട്ട് ഒരു വേഷം ധരിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും അല്ലേ നോർമലായിട്ടും. അപ്പൊ നമുക്ക് ഇതാമരി തന്നെ ആൺകുട്ടി ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു പെൺകുട്ടിയായിട്ട് അങ്ങനെ വേഷം കഴിക്കുന്നു തോന്നി. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു. അപ്പൊ നെഗറ്റീവ് ആയിട്ട് എടുക്കരുത് ചെയ്യരുത്. അപ്പൊ എന്തുകൊണ്ടും അറിയത്തുള്ളൂ ഗൈസ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടാണ്ട ബെല്ലൈക്കോൺ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോസ് എല്ലാം അപ്പൊ കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.